നമസ്കാരം. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുമ്പോഴും ലളിതമായിരുന്നില്ല KPSC ലളിതയുടെ ജീവിത യാത്രകൾ. ദൈവം ഒരു പ്രേക്ഷകനാണെങ്കിൽ എപ്പോഴും കരയുന്ന എന്നെയാണ് ആ ദൈവത്തിനിഷ്ടമെന്ന് ഒരിക്കൽ ലളിത പറഞ്ഞിരുന്നു. അത്രയും ഉള്ളിൽ തട്ടിയാണ് അവരത് പറഞ്ഞത്. ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും പ്രാരാബ്ധങ്ങളും കടവും നിറഞ്ഞതായിരുന്നു. ഭരതൻ അകാലത്തിൽ മരിച്ചപ്പോൾ 6 മാസം വീട്ടിലെ ഇരുളിൽ ഒതുങ്ങിപ്പോയി ലളിത. കടബാധ്യതകളായിരുന്നു ചുറ്റും. എങ്ങനെ കടത്തിൽ നിന്ന് കരകയറണമെന്ന് അറിയുമായിരുന്നില്ല. എന്നാൽ കരകയറാനുള്ള വഴിയായി മാറുകയായിരുന്നു പിന്നീട് സിനിമ എന്നത്. ഓടി നടന്ന് സിനിമകളിൽ അഭിനയിച്ചു. ഒടുവിൽ ഭർത്താവ് വരുത്തി വെച്ച വലിയ ബാധ്യതകൾ കഴിവുകൊണ്ടും അക്ഷീണമായ പ്രയത്നം കൊണ്ടും ലളിത ഇല്ലാതാക്കി. അഭ്രപാളികളിൽ 5 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പക്ഷേ സാമ്പത്തിക ബാധ്യതകൾ കൈവിടാതെ പിന്തുടർന്നു. ചിലരുടെ സഹായം കൊണ്ടായിരുന്നു പിന്നീടുള്ള തിരിച്ചുവരവുകൾ. അതേസമയം വൈശാലി എന്നത് ഭരതൻ്റെ എക്കാലത്തെയും സ്വപ്ന ചിത്രങ്ങളിലൊന്നായിരുന്നു. മലയാളിയെ ഞെട്ടിച്ച സിനിമ. ഇതിനുശേഷം ചെന്നൈയിൽ വൈശാലി എന്ന പേരിൽ ഭദ്രൻ ഒരു വീട് വച്ചു. തൻ്റെ കലാഹൃദയം പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മണിമാളിക. എല്ലാ അർത്ഥത്തിലും കലാകാരനായി ജീവിച്ച ഭരതൻ്റെ ജീവിതം താളം തെറ്റിയതുമായിരുന്നു. കിട്ടുന്നതെല്ലാം പലർക്കായി നൽകുന്ന അരാജക ജീവിതമാണെന്ന് മാധ്യമ റിപ്പോർട്ടുകളിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ജീവിതം പലപ്പോഴും ലളിതയെ മാനസികമായി തളർത്തിയിരുന്നു. വൈശാലി എന്ന വീടിൻ്റെ കടം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ കടം വീട്ടാനായി ആ വീടും വിറ്റു. അപ്പോഴും കടം തീർക്കാൻ വീട് വിറ്റ് കിട്ടിയ പണം പര്യാപ്തമായിരുന്നില്ല. ഇതിന് പിന്നാലെ ഭരതൻ്റെ മരണവും. ഇതോടെ ജീവിത പ്രാരാബ്ധങ്ങളെല്ലാം KPSC ലളിതയുടെ തോളിലായി മാറി. എത്ര അഭിനയിച്ചാലും തീരാത്ത ബാധ്യതയുണ്ടായിരുന്നു. ചുറ്റും നിൽക്കുന്നവരെ സഹായിക്കുകയും വേണം. ഇതിനൊപ്പം മകളെയും മകനെയും മുൻപോട്ട് കൊണ്ടുപോകണം. പ്രതീക്ഷയായ മകൻ സിദ്ധാർത്ഥും പല വിവാദങ്ങളിലും വീണിട്ടുണ്ട്. വിവാഹത്തിലെ പ്രശ്നങ്ങൾക്കൊപ്പം അപകടവും മകനെ തളർത്തിയിരുന്നു. മുറിയടച്ച് അകത്തിരുന്ന സിദ്ധാർത്ഥ് അമ്മയ്ക്ക് കുറച്ചു കാലം തീരാ വേദനയായി. ഇതെല്ലാം അതിജീവിച്ച് സിദ്ധാർത്ഥ് മിടുമിടുക്കനായപ്പോഴേക്കും ലളിതയെ രോഗം പിടിച്ചു കുലുക്കി. പിന്നെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള യാത്രകൾ. അഭിനയത്തിലും സജീവമാകാൻ കഴിയാത്തത്ര രോഗാവസ്ഥ. അപ്പോഴും തട്ടിയും മുട്ടിയും അടക്കമുള്ള ടെലിവിഷൻ സീരിയലുകളിൽ ലളിത അഭിനയിച്ചു. പണവും വാങ്ങി. മകളുടെ വിവാഹമായിരുന്നു ലളിതയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടം. സഹായിക്കാൻ ആരുമില്ലേ എന്ന് സ്വയം ചോദിച്ച സമയം. മലയാളത്തിൽ സൂപ്രധാര പരിവേഷമുള്ള നടനോട് പണം കടമായി ചോദിച്ചപ്പോൾ തൻ്റെ ഭാര്യയോട് ചോദിക്കാനായിരുന്നു ആവശ്യപ്പെട്ടത്. ഭരതനും പത്മരാജനുമെല്ലാം സഹായിച്ച് സിനിമയിലെത്തിയ നടൻ്റെ ആ വാക്കുകൾ ലളിതയെ തളർത്തിയിരുന്നു. ഒടുവിൽ 50,000 രൂപ വിവാഹത്തിന് സമ്മാനമായി നൽകി. അത് തിരിച്ചു കൊടുക്കുമെന്ന് പല സുഹൃത്തുക്കളോടും KPSC ലളിത പറഞ്ഞിരുന്നു. മകളുടെ വിവാഹത്തിന് ഏറ്റവും അധികം സഹായിച്ചത് നടൻ ദിലീപായിരുന്നു. ലളിതയുടെ മകൻ്റെ അപകടവും അവരെ തളർത്തി. അപ്പോഴും ദിലീപായിരുന്നു സഹായം. മകന് തിരിച്ചുവരവനായി സിനിമ പോലും ദിലീപ് ഒരുക്കാൻ തയ്യാറായതായി പലപ്പോഴും KPSC ലളിത പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു ചന്ദ്രേട്ടൻ എവിടെയാ എന്ന ചിത്രം. ചികിത്സാ സമയത്ത് സുരേഷ് ഗോപിയും KPSC ലളിതയ്ക്ക് സഹായവുമായി എത്തിയിരുന്നു. അതല്ലാതെ ഒരു നടനും തന്നെ സഹായിച്ചതായി KPSC ലളിത ഒരിടത്തും പറഞ്ഞതായി നമുക്ക് യാതൊരു അറിവുകളുമില്ല. പല ചാനൽ അഭിമുഖത്തിലും സഹായിക്കുന്നവരെ കൃത്യമായി പറയുന്ന സ്വഭാവക്കാരിയായിരുന്നു KPSC ലളിത. അവസാന കാലത്ത് ലളിത ഫോണിൽ വിളിക്കുമ്പോൾ പണം കടം ചോദിക്കാൻ വിളിക്കുന്നതാണോ എന്ന് പോലും കരുതിയ നടന്മാരും നടിമാരുമുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. എങ്കിലും സുരേഷ് ഗോപിയും ദിലീപും ഉൾപ്പെടെയുള്ള താരങ്ങൾ KPSC ലളിതയെ അകമഴിഞ്ഞ് സഹായിച്ചതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഭർത്താവ് ഭരതൻ മരിക്കുമ്പോൾ ഏകദേശം 1 കോടി രൂപ കടം വരുത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ആ കടം വീട്ടാനുള്ള ചുമതല KPSC ലളിതയുടേതായി. വിവാഹം കഴിക്കാൻ പ്രായമായ മകളും മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കടം കാരണം മദ്രാസിലെ വീടെല്ലാം വിറ്റിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദിലീപ് സഹായവുമായി എത്തിയതെന്ന് ലളിത പല മാധ്യമങ്ങളിലും പറഞ്ഞിരുന്നു. അന്ന് മഞ്ജു വാര്യറാണത്രേ പണം കൊണ്ടുവന്നതെന്നും സൂചിപ്പിച്ചിരുന്നു.
ലളിതയച്ചയ്ക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് ദിലീപേട്ടൻ പറഞ്ഞിരുന്നു. അത് കൊടുത്തയച്ചിട്ടുണ്ടെന്ന് മഞ്ജുവാണ് വിളിച്ചു പറഞ്ഞത്. ദിലീപ് വന്ന വഴി മറക്കാത്തവനാണെന്ന് പലപ്പോഴും KPS ലളിത പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ലളിതയുടെ മകളുടെ വിവാഹത്തിന് സഹായിച്ചത് നടനും സംവിധായകനുമായ ലാലുമായിരുന്നു. അതുപോലെ ഫാസിലും ജയരാജും സഹായിച്ചതായി അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1978 സംവിധായകൻ ഭരതനുമായുള്ള KPS ലളിതയുടെ വിവാഹം. പിന്നീട് ചെന്നൈയിലായിരുന്നു ഇവരുടെ ജീവിതം. 1998 ഭരതൻ്റെ വേർപാടിന് ശേഷം എങ്കക്കാട്ടെ പാലശ്ശേരി തറവാട്ടിലേക്ക് താമസം മാറ്റി. ഭരതൻ്റെ ജന്മനാടിന് അത്രയേറെ ലളിതയും ഹൃദയത്തിലേറ്റിയിരുന്നു. വെബ് ഡെസ്ക് തത്വമീനുസ്.